بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ, ഉത്തമരായ, സുഹൃദചാരികളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യധികം കലുഷിതമായ ഒരു സാമൂഹികാന്തരീക്ഷത്തിലാണ് നമ്മളും നമ്മളുടെ കുടുംബവുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും പിശാചുക്കൾ ഒരു വശത്ത്, മറുവശത്ത് സദാചാരപരവും സമാധാനപരവുമായ ജീവിതത്തിന് വിഘ്നം നിൽക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള സമൂഹത്തിൽ അശ്ലീലതയും ലൈംഗികതയും വഷളത്തരവും പ്രചരിപ്പിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള ചെകുത്താന്മാർ മറുവശത്ത്. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇതിൻ്റെയൊന്നും കാറ്റേൽക്കാതെ പരിക്കേൽക്കാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ എങ്ങനെ ജീവിക്കാം എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അതിജീവന പ്രശ്നം.
ഇതിൽ വെറുപ്പിൻ്റെയും വർഗീയതയുടെയും കാര്യങ്ങൾ പലപ്പോഴായി നാം ഖുതുബകളിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാംസ്കാരിക സദാചാര മൂല്യങ്ങൾക്കെതിരെ അറിഞ്ഞും അറിയാതെയും വളരെ വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. കാരണം ഇതൊക്കെ കണ്ടും കേട്ടുമാണല്ലോ അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവർക്ക് ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പകർന്നുകൊടുക്കാൻ, പറഞ്ഞുകൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കളെ ആണും പെണ്ണും കെട്ടവരായി വളർത്തിക്കൊണ്ടുവരുവാനും അതാണ് പുരോഗമനെന്ന് പറഞ്ഞു പരത്തുവാനും പല ആളുകളും ഇപ്പോൾ രംഗത്തുണ്ട്. ആണും പെണ്ണും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിനവർ പല മനോഹരമായ പേരും പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയും, മറ്റു ചിലപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയും, വേറെ ചില സന്ദർഭങ്ങളിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നുമൊക്കെ പറയും. എന്ത് പേരിട്ട് വിളിച്ചാലും ഇതിന്റെ ഉദ്ദേശം ഒന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, എല്ലാവർക്കും എല്ലാവരെയും പ്രേമിക്കാം, എല്ലാവർക്കും എല്ലാവരെയും കല്യാണം കഴിക്കാം. ഇനി കല്യാണം എന്നത് വേണ്ടേ, എന്നാൽ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം, ലിവിംഗ് ടുഗദർ എന്നാണ് അതിന് പേര് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയുമൊക്കെ സ്വാഗതം ചെയ്യാൻ വേണ്ടി പല വിദ്യാർത്ഥി സംഘടനകളും വെച്ചിട്ടുള്ള ബോർഡുകൾ, പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. എന്തിനാണ് ഇത്തരത്തിലുള്ള വഷളത്തരങ്ങളൊക്കെ കുട്ടികളുടെ മുമ്പിൽ, യുവാക്കളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് തോന്നും. അതിനുള്ള അവരുടെ മറുപടി, ഇതിലെന്ത് വഷളത്തരം, ഇതിലെന്ത് കുഴപ്പം, നഗ്നമായ ലൈംഗിക ചിത്രങ്ങളൊക്കെ വരച്ച് ക്യാമ്പസുകളിൽ പ്രചരിപ്പിക്കുന്നതിനെയും ഇത്തരക്കാർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണത്രേ പുരോഗമനം. മനുഷ്യന്റെ പുരോഗതിയിൽ വിശ്വസിക്കുന്നവർ ഈ ആധുനികതയൊക്കെ ഉൾക്കൊള്ളണമത്രേ. അഥവാ നിങ്ങളതിനെ എതിർത്തുവെങ്കിൽ നിങ്ങൾ പിന്തിരിപ്പനാണ്, 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണ്, നിങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനല്ല. ഒരു പോസ്റ്ററിൽ പറയുന്നത്, പ്രണയമേ നിനക്ക് ലിംഗമില്ല, നീയും ഞാനുമെന്ന സത്യം മാത്രം. ആണിന് ആണിനെ പ്രേമിക്കാം, ആണിന് പെണ്ണിനെ പ്രേമിക്കാം, പെണ്ണിന് പെണ്ണിനെ പ്രേമിക്കാം, പെണ്ണിന് ആണിനെ പ്രേമിക്കാം, ഇതിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളോ വിലക്കുകളോ ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. ഇതാണ് ഇക്കൂട്ടർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന്റെ ചിത്രം പച്ചക്ക് വരച്ചു വെച്ചിട്ട് തുറിച്ചു നോക്കേണ്ട, ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയുണ്ടായി എന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പരസ്യമായി പോസ്റ്റർ എഴുതി വെക്കുന്നിടത്തോളം ഈ പുരോഗമനം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇത് സമൂഹത്തിന്റെ നാശത്തിലേക്കുള്ള വലിയ വാതിലാണ് തുറക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം, അവിടെ സദാചാര ധാർമ്മിക മൂല്യങ്ങളോ നിയമങ്ങളോ ഒന്നും പാലിക്കേണ്ടതില്ല എന്ന് വരുന്നത് സമൂഹത്തെ അധാർമ്മികമായി വലിയ ഒരു ചെളിക്കുണ്ടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
മാനവ ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അതുമൊക്കെ കടന്ന് ഒരാൾ അയാളെ തന്നെ വിവാഹം കഴിക്കുക എന്ന വിചിത്രമായ വാദവുമായിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേര് സോളോഗമി എന്നാണ് അത്രേ. 10-24 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, പക്ഷെ അത് എന്നെ തന്നെയാണ്, ഇന്ന ദിവസമാണ് കല്യാണം, ഇന്ന സ്ഥലത്താണ് മധുവിധു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും തമ്മാടിത്തങ്ങളും വഷളത്തരങ്ങളും പ്രചരിപ്പിക്കുകയും അത് പുരോഗമനമാണ് എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കുറച്ച് നിൽക്കേണ്ടതുണ്ട്. പുതുതലമുറക്ക് ചില ഇസ്ലാമികമായ വിദ്യാഭ്യാസം അധ്യാപനങ്ങൾ തീർച്ചയായും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏയ്, അവരിഷ്ടം പോലെ വളരട്ടെ, എന്നിട്ട് വളർന്നിട്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ് അത് ചെയ്യണമെന്നും അത് ചെയ്യരുത് എന്നും, ഇത് ശരിയെന്നും ഇത് തെറ്റ് എന്നും, അങ്ങനെ ചെയ്യരുത് എന്നും അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശയ്യിബൻ അഅദത്ത ശഅബൻ തയ്യിബൽ അഅറാഖി എന്ന് മഹാകവി അഹമ്മദ് ഷൗക്കി പാടിയിട്ടുണ്ട്. ഒരു ഒരു ഉമ്മയെ നീ ശരിയായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നീ ഒരു ഉമ്മയെ വളർത്തുകയല്ല, ഒരു പെൺകുട്ടിയെ വളർത്തുകയല്ല, ഒരു സമൂഹത്തെ വളർത്തുകയാണ്. കാരണം അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മയാണ് ഒന്നാമത്തെ വിദ്യാലയം. ആ വിദ്യാലയത്തിലാണ് കുട്ടികൾ ആദ്യം പഠിക്കുന്നത്, സംസ്കാരം പഠിക്കുന്നത്, സംസാരം പഠിക്കുന്നത്. അതുകൊണ്ട് അവരെ നന്നായി വളർത്തിയാൽ, അപ്പോൾ ഒരു ഒരു പെൺകുട്ടിയെ നന്നായി വളർത്തിയാൽ ഒരു സമൂഹത്തെ നീ നന്നായി വളർത്തുന്നു എന്നാണ് അതിനർത്ഥം. ഇതിനൊരു മറുവശവും കൂടിയുണ്ടല്ലോ. മാതാക്കൾ ചീത്തയായാൽ സമൂഹം ചീത്തയാകാനും നല്ല സാധ്യതയുണ്ട് എന്ന ഒരു മറുവശവും കൂടിയുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നത്, സഹോദരന്മാരെ, ആണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരിൽ രണ്ട് വർഗമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് അല്ലാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ഒരായത്തുണ്ടല്ലോ, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു. മനുഷ്യരെ, നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആണ് ദക്കറ് ഉൻസ, ഇങ്ങനെ രണ്ട് വിഭാഗം മനുഷ്യരിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ നിലനിൽപ്പിനാവശ്യമായി മനുഷ്യരിൽ ഇങ്ങനെ ആണായിട്ടും പെണ്ണായിട്ടും രണ്ട് വർഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ രണ്ട് വർഗങ്ങളും ചേരുമ്പോഴാണ് തലമുറകൾ നിലനിൽക്കുന്നത്. സൂറത്തുൻ നിസാ തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. തഖൂ റബ്ബക്കുമുല്ലദി ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ وبث منهما رجالا كثيرا ونساء. നേരത്തെ ذكر انثى എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ رجال نساء, male female, ആണ് പെണ്ണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് പടച്ചത്, പിന്നീട് അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും പടച്ചു. അപ്പൊ ആണ് പെണ്ണ് എന്ന രൂപത്തിൽ ഇണകളെ അല്ലാഹു ഉണ്ടാക്കി. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും പടച്ചിട്ടുണ്ട്. അപ്പൊ ആണെന്ന് പറയുന്നതും പെണ്ണെന്ന് പറയുന്നതും മനുഷ്യരിലെ രണ്ട് വിഭാഗങ്ങളാണ്.
എന്ന് മാത്രമല്ല, ഇങ്ങനെ മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളായി സൃഷ്ടിച്ചു എന്നത് ഒരു ദൃഷ്ടാന്തമാണ്, ആയത്താണ്. അള്ളാഹുവിന്റെ ഒരുപാട് ആയത്തുകളുണ്ട് പ്രപഞ്ചത്തിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. വഫീ അൻഫുസിക്കും, നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽപ്പെട്ട ഒരായത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത് ആണും പെണ്ണുമെന്ന ഈ സൃഷ്ടിപ്പിനെയാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ തെളിവുകളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ പടച്ചു തന്നത്, സൃഷ്ടിച്ചു തന്നത് എന്നത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങളിലും, അനേകം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ആണ് പെണ്ണ് എന്ന വേർതിരിവില്ല, ആണും പെണ്ണുമൊക്കെ ഒന്നാണ്, അങ്ങനെ ഒരു വ്യത്യാസം എവിടെയും കൽപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് പ്രകൃതിപരമായോ ബുദ്ധിപരമായോ പ്രാമാണികമായോ യാതൊരു അടിസ്ഥാനവുമില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടു ഉള്ളത് തന്നെ ഇണകളായിട്ടാണ്. മനുഷ്യനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും പടച്ചിട്ടുള്ളത്. വമിൻ കുല്ലി ശൈഇൻ ഖലഖ്‌ന സൗജൈൻ, എല്ലാത്തിൽ നിന്നും നാം ഇണകളെ പടച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് ഓർമ്മിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. സൂറത്തു സാരിയാത്ത് 49-ാമത്തെ ആയത്ത്. അപ്പോൾ സഹോദരന്മാരെ, ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ലിംഗസമത്വം എന്ന് പറയുന്നത്, ആണായാലും പെണ്ണായാലും എല്ലാ കാര്യത്തിലും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. എന്നാൽ ലിംഗ വിവേചനം പാടില്ല, ലിംഗനീതിയാണ് വേണ്ടത്. ആണിന് ആണിൻ്റെതായ സവിശേഷതകളുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ സവിശേഷതകളുണ്ട്. ചില സന്ദർഭത്തിൽ ആണിനേക്കാൾ പരിഗണന പെണ്ണിന് കൊടുത്തിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ പെണ്ണിനേക്കാൾ പരിഗണന ആണിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സമയവും സന്ദർഭവും സാഹചര്യവും പ്രകൃതിയും ഒക്കെ നോക്കിയിട്ടാണ് മനുഷ്യനെ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാറ്റിനും ഒറ്റത്തളപ്പ് എന്ന രീതി പ്രകൃതി വിരുദ്ധമാണ്. ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയാറുണ്ട്. അങ്ങനെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊന്നും വേണ്ട, നമുക്കെല്ലാം ഒന്ന് മതി. ബാലുശ്ശേരി സ്കൂളിൽ ഒരു ഒരു യൂണിഫോം നടപ്പാക്കി, ജനറൽ ന്യൂട്രൽ യൂണിഫോം. കഴിഞ്ഞ ഡിസംബറിലാണ് അത് അവിടെ നടപ്പാക്കിയത്. എന്തിനാണിങ്ങനെ ആണിനും പെണ്ണിനും ഒരേ യൂണിഫോം? വസ്ത്രം കണ്ടാൽ ആളെ തിരിച്ചറിയരുത്, രണ്ടു കൂട്ടരും ഒരുപോലെ വസ്ത്രം ധരിക്കട്ടെ എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന്റെ മന്ത്രി തന്നെ വിശദീകരിക്കുകയാണ്. അതിന്റെ വിശദീകരണക്കുറിപ്പ് വായിച്ചാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ എക്സാമ്പിളാണിത്. അവരതിന് കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്, സമത്വവും സംവേദനക്ഷമയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. നല്ല കാര്യം. എന്നിട്ട് തുറന്നു പറയുന്നു, അത്തരമൊരു കേരള സൃഷ്ടിക്ക് സമൂഹത്തിന്റെ എതിർവർഗ ലൈംഗിക സ്വാഭാവികതാ പൊതുബോധത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരത്താൽ തടസ്സപ്പെടാത്ത ഒരു സ്വതന്ത്ര അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയണം. ഹെറ്ററോ നോർമേറ്റീവ് എക്സ്പെക്ടേഷൻസ് എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഈ പറഞ്ഞത് എന്താണെന്ന് തിരിയില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ
എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികം എന്ന തെറ്റായ ധാരണ തിരുത്തണം. ആണും പെണ്ണുമാണ് കല്യാണം കഴിക്കേണ്ടത് എന്നും പെണ്ണും ആണുമായിട്ടാണ് സ്നേഹവും എതിർവർഗ ലൈംഗികത എന്ന് പറയും, ഇതാണ് സ്വാഭാവികം, അതാണ് ശരി എന്നൊക്കെയുള്ള തെറ്റായ ധാരണ കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് ഏതു വർഗ ലൈംഗികതയും സ്വാഭാവികമാണ്, ആണിന് ആണിനെ പ്രേമിക്കാം, പെണ്ണിന് പെണ്ണിനെ പ്രേമിക്കാം, ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാം, അതിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളോ വിലക്കുകളോ ശാസനകളോ ഒന്നുമില്ലാതെ കുട്ടികൾ വളരട്ടെ, അതിനുവേണ്ടിയാണ് ജനറൽ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയത് എന്ന് അത് നടപ്പാക്കാൻ ശ്രമിച്ച സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുമ്പോൾ ഇതത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇങ്ങനെയാണ് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ് എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് പേര് വിളിച്ചിട്ട് മധുരത്തിൽ പൊതിഞ്ഞ പാഷാണമാണ്, വിഷമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജെൻഡറാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്, മാസ്കുലീൻ ജെൻഡർ, അതുപോലെ തന്നെ ഫെമിനീൻ ജെൻഡർ. ഇങ്ങനെ ആൺ പെൺ എന്ന രണ്ട്, അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള രണ്ട് ലിംഗമാണ് സാധാരണഗതിയിൽ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങളായിട്ട് പറയാറുള്ളത്. രണ്ടും മനുഷ്യനാണ്, രണ്ടും പകുതിയാണ്. ഈ രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമാകുന്നതും മനുഷ്യന്റെ തലമുറകൾ ഉണ്ടാകുന്നതും. ഇത് പ്രകൃതി നിയമമാണ്. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇങ്ങനെയാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്, ഇതാണ് പ്രകൃതിയോട് യോജിച്ചു നിൽക്കുന്നത്. എന്നാൽ ഇതിനോ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ അത് ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണമെന്ന് പറയും. വ്യഭിചാരം ഇസ്ലാമിൽ തെറ്റാണ്. എന്നാൽ ഇന്ത്യയിലെ നിയമമനുസരിച്ച് പരസ്പര സമ്മതപ്രകാരം ഒരാണും ഒരു പെണ്ണും ലൈംഗികമായി ബന്ധപ്പെടുന്നത് തെറ്റല്ല. അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ നിയമം അനുവദിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാം അനുവദിക്കുന്നില്ല. മനുഷ്യനെ പടച്ച തമ്പുരാൻ അത് അനുവദിക്കുന്നില്ല. എന്നാൽ അവനത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ട്. ചില കാര്യങ്ങൾ അത് ക്രിമിനൽ കുറ്റമായി രേഖപ്പെടുത്തും, ചിലത് സിവിൽ കുറ്റമായിരിക്കാം. ഇങ്ങനെ കുറ്റങ്ങൾ പലതരത്തിലുണ്ട്. എന്തായിരുന്നാലും ഇതിനുള്ള സ്വാതന്ത്ര്യം, തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില തെറ്റുകൾ സമൂഹത്തിൽ പരസ്യമായി ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷ ഇസ്ലാമിലുണ്ട്. വ്യഭിചാരം പരസ്യമായിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്, കുറ്റമാണ്, ശിക്ഷാർഹമാണ്. രഹസ്യമായിട്ട് ഒരാൾ വ്യഭിചാരം, പുരുഷനും സ്ത്രീയും വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒളിക്യാമറ വെച്ച് അവരെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. അത് ശരിയാണ്. പക്ഷെ പരസ്യമായി ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമങ്ങൾ മനസ്സിലാക്കി വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അത് പാലിക്കുന്ന നല്ലവരായ സമൂഹത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.